കെട്ടിയാടപ്പെടുന്ന ശക്തിസ്വരൂപിണിയായ ഒരു ദേവതയാണ് മണത്തണക്കാളി. മിക്ക അമ്മദൈവങ്ങൾക്ക് പിന്നിലുള്ളത് കാളി സങ്കല്പങ്ങളാണ്. കാളി പൂജാതിയായത് ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നാണെന്നുമാണ് ഐതിഹ്യം. അസുരകുലാന്തരിമാരായ കാളിയും ചാമുണ്ടിയും രണദേവതമാരാണ്. ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്ത ദേവതമാർക്ക് പുറമെ ഭൂമിയിൽ ദുഷ്ടനിഗ്രഹണാർത്ഥമായും മറ്റും പടപൊരുതുകയും പടയ്ക്ക് സഹായിക്കുകയും ചെയ്ത ദേവതമാർ തെയ്യങ്ങളായി ക്ഷേത്രങ്ങളിൽ കെട്ടിയാടപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ദേവീ സങ്കല്പമാണ് പോതിത്തിറ. കാലിൽ ചിലമ്പണിഞ്ഞ് മാറെഴുത്തും ഓലക്കാതും പോതിപ്പട്ടവും തലപ്പാവും അണിയുമ്പോൾ ആളുകൾക്ക് മുന്നിൽ ഉഗ്രസ്വരൂപിണിയായ കാളിയായി പോതിത്തെയ്യം മാറുന്നു. കണ്ടാൽ ആരും പേടിക്കുന്ന രൂപം. ഇവ കൂടാതെ മണിക്കയം, ഞൊറിഞ്ഞുടുക്കൽ, ചായില്യം, മനയോല, മഷി, കഴുത്തിൽ കെട്ട്, തലപ്പാവ്, തലച്ചണ്ട, ചാമരം, ചാമരപ്പട്ട എന്നിവ കൂടെ വേഷപ്പകർച്ചയിൽ വരുമ്പോൾ കൈലാസനാഥന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നുമുണ്ടായ ഭീകരമൂർത്തിയാകുന്നു പോതിത്തെയ്യം. ധാരികനെ വധിക്കാൻ വേണ്ടി ഒരുമ്പെട്ട് ഒരുങ്ങിയതുപോലെ പോതിത്തെയ്യം കെട്ടിയാടുമ്പോൾ കുട്ടികളുടെ കൂവി വിളിക്ക് ചെവിയോർക്കാനും അതിലലിഞ്ഞ് ചുവടുവെക്കാനും ഇടയ്ക്കിടെ രൗദ്രഭാവത്തിൽ പാഞ്ഞെടുക്കാനും പോതി ഭഗവതി തയ്യാറാകുന്നു. ധാരികപഥം കഴിഞ്ഞു വരുന്ന അവസ്ഥയാണ് ഈ രൗദ്രഭാവത്തിന് കാരണം. വേഷപ്പകർച്ചയിലും അതുതന്നെ കാണാം. വേഷം കെട്ടി അണിയറയിലെത്തുമ്പോൾ കുട്ടികളെ അനുഗ്രഹിക്കാനും അവരിൽ പ്രീതി ജനിപ്പിക്കാനും പോതി ഭഗവതി പകർന്നാടുന്നു. ഈ പകർന്നാട്ടത്തിന്റെ ആദ്യാവസാനം കുട്ടികൾ തന്നെ പ്രധാന ആകർഷണം. കാളിയുടെ ജന്മത്തിനിടെയായ കഥ ധാരികനുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പുരുഷനും തന്നെ വധിക്കാൻ കഴിയരുത് എന്ന വരം ലഭിച്ച ധാരികൻ കൂടുതൽ ക്രൂരനും അഹങ്കാരിയുമായി മാറി. രക്ഷയില്ലാതായ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു. പരമേശ്വരൻ തൃക്കണ്ണിൽ നിന്നും പുതിയൊരു ശക്തിസ്വരൂപിണിയെ സൃഷ്ടിച്ചു. ചോരക്കൊതി പൂണ്ട ഭീകരമൂർത്തിയായ കാളി. കാളിയും അസുരനുമായി പൊരിഞ്ഞ യുദ്ധം നടന്നു. ഈരേഴു ലോകങ്ങളും വിറച്ചു. ധാരികവധം കഴിഞ്ഞിട്ടും കാളിയുടെ കലി അടങ്ങിയില്ലത്രേ. പരമേശ്വരൻ കാളിയെ ശാന്തയാക്കി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഭഗവതിയുടെ പകർന്നാട്ടം കഴിഞ്ഞാൽ പിന്നെ ഭക്തരെല്ലാം അനുഗ്രഹത്തിനായി ആഗമിക്കും. ഇതേ അവസരത്തിൽ തന്നെ ഭക്തർ തങ്ങളുടെ ദുഃഖങ്ങൾ ഭഗവതിയുടെ മുന്നിൽ ഉണർത്തുകയും ഭഗവതി അത് ചെവികൊള്ളുകയും ചെയ്യും. കുട്ടികളെ ഏറെ ഇഷ്ടമുള്ള ഭഗവതി അവരെ സംപ്രീതിപ്പെടുത്തുകയും വേണ്ടുവോളം അനുഗ്രഹിക്കുകയും ചെയ്യും. കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മണത്തണ പോതി കെട്ടിയാടാറുണ്ട്. മുത്തപ്പ സന്നിധാനങ്ങളിൽ മണത്തണ കാളി എന്ന അമ്മദൈവവും കെട്ടിയാടി വരുന്നു. ഭക്തന്മാർക്ക് അഭീഷ്ടസിദ്ധി നേടിക്കൊടുക്കുന്ന ദേവതയാണ് ശക്തിസ്വരൂപിണിയായ അമ്മ മണത്തണക്കാളി. കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിനടുത്തെ പുളിക്കുന്നത്ത് ക്ഷേത്രത്തിൽ കെട്ടിയാടിയ പോതിത്തെയ്യമാണിത്. മലബാറിലാണ് പോതിത്തെയ്യത്തിന് ഏറെ മുൻതൂക്കം കൂടുതൽ.